കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻസുലേഷൻ അറേ എങ്ങനെയാണ് ഇൻസുലേസ് ചെയ്യുന്നത് എന്ന് കണ്ടായിരുന്നു. അപ്പം റൺ ടൈം ഇൻസുലൈസേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ റൺ ടൈം ഇൻസുലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ റൺ ടൈമിൽ വാല്യൂസ് കൊടുക്കുന്നതിനെയാണ് റൺ ടൈം ഇൻസുലൈസേഷൻ എന്ന് പറയുന്നത്. ആൻ അറേ ക്യാൻ ബി ഇൻസുലൈസ്ഡ് എക്സ്പ്ലിസിറ്റ്ലി അറ്റ് എ റൺ ടൈം. ദിസ് അപ്രോച്ച് ഈസ് യൂസ്ഡ് ഫോർ ഇൻസുലൈസിങ് ലാർജ് അറേസ്. അപ്പം ലാർജ് അറേസിൻ്റെ കേസിലാണ് നമ്മൾ റൺ ടൈം ഇൻസുലൈസേഷൻ ഉപയോഗിക്കുന്നത്. ലാർജ് അറേ എന്ന് പറയുമ്പം 1 മുതൽ 100 വരെയുള്ള നമ്പറുകളൊക്കെ പ്രിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 1 മുതൽ 10 വരെയുള്ള കണ്ടിന്യൂസ് ആയുള്ള നമ്പറുകൾ പ്രിൻറ്റ് ചെയ്യിക്കുക, അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ റൺ ടൈം ഇൻസുലേഷൻ അറേക്കകത്തെ റൺ ടൈം ഇൻസുലൈസേഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സ്കാൻഎഫ് ഫംഗ്ഷൻ ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇൻ്റ് a of 20 എന്ന് പറയുമ്പം ഇലമെൻസ് അറേയിലെ 20 elements പ്രിൻറ്റ് ചെയ്യിപ്പിക്കാൻ അതിനുള്ള ഒരു പ്രോഗ്രാം. ഫോർ i = 0 അപ്പോൾ ഐയുടെ വാല്യൂ 1 തൊട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ i = 0 കൊടുക്കണം. എന്നാലേ നമ്മൾ ഫോർ ലൂപ്പ് എന്താണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഐട്രേഷന് വേണ്ടിയാണ് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പം ഐയുടെ വാല്യൂ 1 തൊട്ട് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ i = 0 തന്നെ കൊടുക്കണം. എന്നിട്ട് i less than 20 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഐയുടെ വാല്യൂ 0 ആണ്, അതുകൊണ്ട് i less than 20 ആണ്. പിന്നെ i++ എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ 1 ആവുന്നു. പിന്നെ എന്താ, സ്കാൻഎഫ് %d a of i. അപ്പോൾ ഇത് കൊടുക്കുന്ന എന്തിനാണെന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കീബോർഡിൽ കൂടെ വാല്യൂസ് എൻ്റർ ചെയ്യുന്നതിനാണ് സ്കാൻഎഫ് %d ആംപസൻറ്റ് a of i എന്ന് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ ഇൻസുലൈസ് റൺ ടൈം ഇൻസുലൈസ് ചെയ്യുന്ന എന്താ എങ്ങനെയെന്ന് കണ്ടു. അതുപോലെ തന്നെ ഒരു അറേ പ്രിൻറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. വി ക്യാൻ യൂസ് പ്രിൻ്റ് എഫ് സ്റ്റേറ്റ്മെൻറ്റ് ടു പ്രിൻറ്റ് ദ എലമെൻറ്റ്സ് ഓഫ് ദ അറേ. നമുക്ക് പ്രിൻ്റ് എഫ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ അറേയിലെ എലമെൻറ്റ്സിനെ പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ i = 0, i < 10, i++ പ്രിൻ്റ് എഫ് %d a of i എന്ന് കൊടുക്കുമ്പം നമ്മൾ പ്രിൻറ്റ് ചെയ്യേണ്ട എലമെൻറ്റ്സ്, നമ്മൾ കീബോർഡ് വഴി എൻ്റർ ചെയ്ത എലമെൻറ്റ്സ് പ്രിൻറ്റ് ചെയ്യിക്കാനുള്ള കമാൻഡാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പം ഐയുടെ വാല്യൂ 10 വരെ നമുക്ക് എൻ്റർ ചെയ്യാം, അതുപോലെ തന്നെ അത്രയും തന്നെ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ പ്രിൻറ്റിങ് ആൻഡ് അറേ നമ്മൾ പ്രിൻ്റ് എഫിനകത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആദ്യമേ നമ്മൾ റൺ ടൈം ഇൻസുലൈസേഷനകത്ത് 20 വാല്യൂസിനെ എൻ്റർ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് തന്നേക്കുന്നത് 10 വാല്യൂസിനെ മാത്രമാണ് പ്രിൻറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. പ്രോഗ്രാം ടു ഡിസ്പ്ലേ n elements യൂസിങ് അറേസ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് n elementsനെ ഡിസ്പ്ലേ ചെയ്യാനുള്ള, അറേയിലെ n elementsനെ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. ഇതിനകത്ത് stud=100 വാല്യൂസ് വരെ നമുക്ക് അലോഡാണ്. i ഉണ്ട് n ഉണ്ട്. ആദ്യമേ പ്രിൻ്റ് ഓഫ് എൻ്റർ ദ സൈസ് ഓഫ് ആൻ അറേ, അറേയുടെ സൈസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. സ്കാൻ ഓഫ് %d ആംപസൻറ്റ് n. ഇപ്പം നമ്മുടെ അറേയുടെ സൈസ് നമ്മൾ 5 ആണ് കൊടുത്തതെങ്കിൽ 5 elements മാത്രമേ ഇതിനകത്ത് പ്രിൻറ്റ് ചെയ്തു കൊടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് പ്രിൻ്റ് ഓഫിനകത്ത് കൊടുത്തേക്കുന്നത് പിന്നെ എലമെൻസിനെ എൻ്റർ ചെയ്യാനാണ്. പിന്നെ 4 i = 0, i < n, നമ്മൾ കൊടുക്കുന്ന നമ്പറിനെക്കാട്ടിലും, അതായത് നമ്മൾ ഒരു സൈസ് കൊടുത്തിട്ടുണ്ടല്ലേ, അപ്പോൾ സൈസിനെക്കാട്ടിലും ലെസ്താനാണോ എന്ന് നോക്കുന്നു. എന്നിട്ട് i++ വാല്യൂ ++ ആവുന്നു. സ്കാൻ ഓഫ് %d ആമ്പസ് stud(i). അപ്പം സ്കാൻ നമ്മൾ കീബോർഡിൽ നിന്ന് വാല്യൂവിനെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് സ്കാൻ ഓഫ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. പിന്നെ പ്രിൻ്റ് ഓഫ് എലമെൻറ്റ്സ്, നമ്മളിപ്പം എൻ്റർ ചെയ്ത് കൊടുത്തേക്കുന്ന 5 വാല്യൂസിനെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കാനുള്ളതാണ് അടുത്ത കമാൻഡ് എന്ന് പറയുന്നത്. 4 i = 0, i < n, i++ എന്ന് പറയുമ്പം അതിനെ ക്രമമായിട്ട് നമ്മൾ എന്താ എൻ്റർ ചെയ്ത് കൊടുത്തേക്കുന്ന എലമെൻസിനെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കാനുള്ള കമാൻഡാണ് ഈ കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കിക്കേ. ആദ്യമേ എൻ്റർ ദ സൈസ് ഓഫ് ആൻ അറേ, ആദ്യമേ അറേയുടെ സൈസ് ചോദിക്കുന്നു, 5 എന്ന് നമ്മൾ കൊടുക്കുന്നു. പിന്നെ എലമെൻറ്റ്സ് എൻ്റർ ചെയ്യാൻ പറയുന്നു. അപ്പം 1 2 3 4 5 ഈ 5 elements നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നമ്മുടെ പ്രോഗ്രാം എലമെൻറ്റ്സ് ആർ 1 2 3 4 5 എന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടുന്നു. ഇനി നമുക്ക് ആവറേജ് ഓഫ് n into n-10 നമ്പേഴ്സ് യൂസിങ് അറേസ്. നമുക്ക് ഒരു
അരയുടെ ആവറേജ് കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം നോക്കാം. ഇതിനകത്ത് ഇൻറ്റു മാർക്സ് ഓഫ് ടെൻ എന്ന് പറയുമ്പം ടെൻ ഇലമെൻസിനെയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഐ ഉണ്ട്, എൻ ഉണ്ട്, സം ഈസിക്വൽ ടു സീറോ ആവറേജ്. സം സീറോ കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ വാല്യൂ ഡീഫോൾട്ടായി പോകും. ആവറേജ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഇക്വേഷൻ കൊടുത്താണ് ആവറേജ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ആവറേജ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. എൻ എന്ന് പറയുന്നത് നമ്മൾ സൂചിപ്പിക്കുന്ന അരേ എലമെൻസിനെയാണ് എൻ എന്ന് പറയുന്നത്. ഐ വാല്യൂസിനെ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ആദ്യമേ പ്രിൻ്റ് എഫ് കൊടുത്തിട്ടുണ്ട്, എൻറ്റർ എൻ, എത്ര നമ്പർ എത്ര എലമെൻസ് ആണ് വേണ്ടതെന്ന് എൻ്റർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഈ കൊടുത്തേക്കുന്ന പ്രോഗ്രാമിനകത്ത് നമ്മൾ എന്താ ആവറേജ് കാണുന്നതിന് വേണ്ടിയാണ്. നമ്മൾ സാധാരണ ഒരു ആവറേജ് കാണുന്നത് ഒരു നമ്പര് നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ എലമെൻ്റ് പ്ലസ് രണ്ടാമത്തെ എലമെൻ്റ് പ്ലസ് മൂന്നാമത്തെ എലമെൻ്റ് പ്ലസ് നാലാമത്തെ എലമെൻ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എലമെൻറ്റ്സ് അങ്ങനെയാണ് കാണുന്നത്. അതിനുവേണ്ടിയുള്ള പ്രോഗ്രാമാണ് ഇവിടെ എഴുതി കൊടുത്തേക്കുന്നത്. ആദ്യമേ എൻറ്റർ ദ നമ്പർ, നമ്മൾ ആ നമ്പർ എൻറ്റർ ചെയ്യുന്നു. ഐ പ്ലസ് വൺ എന്ന് പറയുമ്പം വാല്യൂ ഒന്നുകൂടെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആംബസൻ മാർക്ക് ഓഫ് ഐ എന്ന് പറയുമ്പം നമ്മൾ ആദ്യമേ കൊടുത്ത അരയ്ക്കകത്ത് കൊടുത്ത വാല്യൂസിനെയാണ് സ്കാൻ ചെയ്യുന്നത്. പിന്നെ സം പ്ലസ് ഈക്വൽ ടു മാർക്ക് ഓഫ് ഐ എന്ന് പറയുമ്പം നമ്മൾ ആദ്യമേ കൊടുക്കുന്ന എലമെൻസ് എലമെൻറ്റിൻ്റെ കൂടെ അടുത്ത എലമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ അടുത്ത എലമെൻറ്റും ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കോഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഏറ്റവും അവസാനമാണ് ആവറേജ് കാണുന്നത്. നമ്മൾ സമ്മിനകത്ത് കൊടുത്ത എലമെൻസ് എല്ലാം കൂടെ സം ചെയ്തിട്ട് നമ്പർ ഓഫ് എലമെൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എലമെൻസ് കൊടുത്തിട്ടാണ് ഇതിൻ്റെ ആവറേജ് കാണുന്നത്. ഇനി നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു അരേ റിവേഴ്സ് ഓർഡറിൽ പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നതിനുള്ള ഒരു പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നോർമലി അരയുടെ സൈസ് എൻറ്റർ ചെയ്യുന്നു, പിന്നെ എലമെൻസ് എൻറ്റർ ചെയ്യുന്നു. ഇപ്പോൾ ഫോർ ലൂപ്പിനകത്ത് സൈസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 5 എലമെൻറ്റിൻ്റെ അരേ സൈസ് എങ്കിൽ അത്ര ആണോ എന്ന് പ്രിൻറ്റ് ചെയ്യിക്കുന്നു. പിന്നെ സ്കാനഫ്, നമ്മളിപ്പോൾ കീബോർഡിൽ നിന്ന് വാല്യൂസ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്കാനഫ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അരേ റിവേഴ്സ് ഓർഡറിൽ പ്രിൻറ്റ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ എന്നാ ചെയ്യണം, ഐ ഈസിക്വൽ ടു സൈസ് മൈനസ് വൺ. അപ്പോൾ സൈസ് മൈനസ് വൺ എന്ന് പറയുമ്പം ആദ്യത്തെ ഏറ്റവും അവസാനത്തെ എലമെൻ്റാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഐ ഗ്രേറ്റർ ദാൻ ഈസ്വൽ ടു സീറോ ആണോ എന്ന് നോക്കുന്നു. പിന്നെ ഐ മൈനസ് മൈനസ് എന്ന് പറയുമ്പം ആ അവസാനത്തെ എലമെൻറ്റ് തൊട്ടാണ് റിവേഴ്സ് ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഐ മൈനസ് മൈനസ് റിവേഴ്സ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ ഈ പ്രോഗ്രാം കൊടുത്തു കഴിയുമ്പോഴത്തേനും നമ്മുടെ അരേ റിവേഴ്സ് ഓർഡറിൽ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഒരു അരേ എലമെൻറ്റിൻ്റെ മാക്സിമം അരേ ഏതാ, മിനിമം എലമെൻറ്റ് ഏതാ എന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുന്നതിനുള്ള ഒരു പ്രോഗ്രാമും കൂടെ നോക്കാം. അപ്പോൾ ഈ മാക്സിമവും മിനിമവും കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ മാക്സിമം ഈസിക്വൽ ടു അരേ ഓഫ് സീറോ, അതുപോലെ തന്നെ മിനിമം ഈസിക്വൽ ടു അരേ ഓഫ് സീറോ എന്നും പറഞ്ഞ് രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട്. ആദ്യമേ നമ്മൾ ഇൻപുട്ട് സൈസ് എൻറ്റർ ചെയ്യുന്നു. പിന്നെ എന്താ, നമ്മൾ ആ സൈസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യുന്നത്. ഫസ്റ്റ് ഇൻപുട്ട് സൈസ് ആൻഡ് എലമെൻറ്റ് ഇൻ ആരേ, സ്റ്റോർ ഇറ്റ് ഇൻ സം വേരിയബിൾസ് എ സൈസ് ആൻഡ് എ ആർ, ഡിക്ലെയർ ടു വേരിയബിൾസ് മാക്സ് ആൻഡ് മിനിമം ടു സ്റ്റോർ മാക്സിമം ആൻഡ് മിനിമം. അസ്യൂം ഫസ്റ്റ് എലമെൻറ്റ് അസ് മാക്സിമം ആൻഡ് മിനിമം ബോത്ത് സേ, മാക്സ് ഓഫ് എ ആർ ഇസ് അരേ ഓഫ് സീറോ ആൻഡ് മിനിമം ഓഫ് എ. അപ്പം നമ്മൾ ഇങ്ങനെ ആരേ പ്രിൻറ്റ് ചെയ്യിക്കുമ്പം ഫസ്റ്റ് എലമെൻറ്റ് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യമേ പ്രിൻറ്റ് ചെയ്യുമ്പം അതും മാക്സിമം മിനിമം ആയിട്ട് സെറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ട്. ആദ്യമേ വന്നേക്കുന്ന എലമെൻറ്റാണ് ഇപ്പം മാക്സിമം മിനിമം. രണ്ടാമതൊരു എലമെൻറ്റ് വരുമ്പം ആ മാക്സിമം എലമെൻറ്റിനെക്കാട്ടിലും നമ്മൾ കൊടുത്തേക്കുന്ന ഫസ്റ്റ് എലമെൻറ്റിനെക്കാട്ടിലും വലുതാണെങ്കിൽ മാക്സിമത്തിലേക്കും, അതുപോലെ തന്നെ നമ്മൾ കൊടുത്തേക്കുന്ന എലമെൻറ്റ് ചെറുതാണെങ്കിൽ അല്ലെങ്കിൽ മിനിമത്തിലേക്കുമാണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഒരു അരയുടെ മാക്സിമം അല്ലെങ്കിൽ മിനിമം എലമെൻറ്റ് ഏതാണെന്ന് പ്രിൻറ്റ് ചെയ്യിക്കുന്നത്. ഐട്രേറ്റ് ത്രൂ അരേ ടു ഫൈൻഡ് മാക്സിമം ആൻഡ് മിനിമം എലമെൻറ്റ് ഇൻ അരേ, റൺ ലൂപ്പ് ഫ്രം ഫസ്റ്റ് ടു ലാസ്റ്റ്
അറേ എലമെൻറ്റ്, ദാറ്റ് ഈസ് സൈസ് 0 ടു സൈസ് മൈനസ് 1. അപ്പം നമ്മുടെ അറേയുടെ ലൂപ്പ് റൺ ചെയ്യുന്നുണ്ട് 0 തൊട്ട് സൈസ് മൈനസ് 1 വരെ. അപ്പോൾ അറേയുടെ സൈസ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ കൊടുത്തേക്കുന്ന അറേയുടെ സൈസാണ് ഇവിടെ 0 ടു സൈസ് മൈനസ് 1 എന്ന് പറഞ്ഞേക്കുന്നത്. ലൂപ്പ് സ്ട്രക്ചർ ഷുഡ് ലൈക്ക് ഫോർ 4i = 0, ഐ ലെസ് ദാൻ സൈസ് i++. ഇൻസൈഡ് ലൂപ്പ് ഫോർ ഈച്ച് അറേ എലമെൻറ്റ് ചെക്ക് ഫോർ മാക്സിമം ആൻഡ് മിനിമം. അത് കഴിഞ്ഞിട്ട് എന്താ, നമ്മൾ ആദ്യത്തെ എലമെൻറ്റ് മാക്സിമം മിനിമം ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ, പിന്നീട് വരുന്ന ഓരോ എലമെൻറ്റും ഈ മാക്സിമത്തിനെക്കാട്ടിലും മിനിമത്തിനെക്കാട്ടിലും കൂടുതലാണോ എന്ന് നോക്കുന്നു. ഇപ്പം മാക്സിമത്തിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ അത് മാക്സിമം ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ മിനിമത്തിനെക്കാട്ടിലും കുറവാണെങ്കിൽ ആ വരുന്ന എലമെൻറ്റ് മിനിമം ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ പ്രോഗ്രാം ടു ഫൈൻഡ് ഒരു എലമെൻറ്റിൻ്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം കാണുന്നത്. ഇനി പ്രോഗ്രാം നോക്കിക്കേ. ആദ്യമേ ഇൻപുട്ട് സൈസ്, അറേയുടെ സൈസ് ഇൻപുട്ട് ചെയ്യാനുള്ള പ്രിൻ്റഫും സ്കാനഫും, അതുപോലെ തന്നെ അറേ എലമെൻറ്റ്സ് ഇൻപുട്ട് ചെയ്യാനുള്ള അടുത്ത ലൂപ്പ്. പിന്നെ എന്താ, ഫസ്റ്റ് എലമെൻറ്റ് മാക്സിമം ആയിട്ടും മിനിമം ആയിട്ട് സെറ്റ് ചെയ്യുന്ന അടുത്തത്. പിന്നെ എന്താ, ഫൈൻഡ് മാക്സിമം ആൻഡ് മിനിമം ഓൾ ഇൻ ഓൾ അറേ എലമെൻറ്റ്സ്, അറേ എലമെൻറ്റ്സിൽ നിന്നും മാക്സിമം മിനിമം കണ്ടുപിടിക്കുന്നതിനുള്ള സ്റ്റെപ്പ്, ചെക്ക് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്പാണ് ഫസ്റ്റ് വൺ കൊടുത്തേക്കുന്നത്. ഇഫ് അറേ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ മാക്സിമം, മാക്സിമത്തിനെക്കാട്ടിലും വലുതാണെങ്കിൽ അത് മാക്സിമം ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇഫ് കറൻറ്റ് എലമെൻറ്റ് സ്മോളർ ദാൻ മിനിമത്തിനെക്കാട്ടിലും കുറവാണെങ്കിൽ അത് മിനിമം ആയിട്ട് സെറ്റ് ചെയ്യുന്നു. പിന്നെ അവസാനം വരുമ്പോൾ നമ്മൾ മാക്സിമവും മിനിമവും പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നതിനുള്ള രണ്ട് കോഡ്. നമ്മൾ വൺ ഡയമെൻഷണൽ അറേ ആണ് ഇത്രയും നേരം വരെ പഠിച്ചത്. ഇനി നമുക്ക് മൾട്ടി ഡയമെൻഷണൽ അറേസ് എന്താന്ന് നോക്കാം. വൺ ഡയമെൻഷണൽ അറേ എന്ന് പറയുമ്പോൾ എന്താ, ഒരു റോയേ ഉള്ളല്ലേ. ഇപ്പം മൾട്ടി ഡയമെൻഷണൽ എന്ന് പറയുമ്പം ഒന്നിൽ കൂടുതൽ റോകൾ കാണും. സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അലോസ് മൾട്ടി ഡയമെൻഷണൽ അറേ. ഹിയർ ഇസ് ദ ജനറൽ ഫോം ഓഫ് എ ജനറൽ മൾട്ടി ഡയമെൻഷണൽ അറേ ഡിക്ലറൈസേഷൻ. ഇപ്പോൾ നമ്മൾ മൾട്ടി ഡയമെൻഷണൽ അറേയുടെ ഡിക്ലറേഷനാണ് ഈ താഴെ കൊടുത്തേക്കുന്നത്. ടൈപ്പ് നെയിം ഓഫ് സൈസ് 1, 2 ആൻഡ് സൈസ് ഓഫ് n. ദ ഫോളോവിങ് ഡിക്ലറേഷൻ ക്രിയേറ്റ്സ് എ 3-dimensional 5 to 10 ഫോർ ഇൻറ്റിജർ അറേ. അപ്പം ഇവിടെ 3-dimensional രണ്ടോ അതിൽ കൂടുതലോ ഉള്ള അറേസിനെയാണ് നമ്മൾ മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത്. അപ്പം പിന്നെ എന്താ, 5 to 10 വരെ ആകാം. 3-dimensional എന്ന് പറയുമ്പോൾ എത്ര വേണമെങ്കിലും ആകാം. അല്ലാത്തതിനെ നമ്മൾ രണ്ട് റോ ഉള്ളതിനെ 2-dimensional അറേ എന്നാണ് പറയുന്നത്. ഇതിനകത്ത് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇൻഡ് 3-dimensional 5 of 10 of 4. അപ്പോൾ ഇത് 3-dimensional അറേ ആണ് കൊടുത്തേക്കുന്നത്. ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് മൾട്ടി ഡയമെൻഷണൽ അറേ ഇസ് ദി 2-dimensional അറേ. അപ്പം മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയുമ്പം ഒന്നിൽ കൂടുതൽ അറേസ് ഉള്ളതിനെയാണ് മൾട്ടി ഡയമെൻഷണൽ എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും സിംപിൾസ്റ്റ് ഫോം എന്ന് പറയുന്നത് 2-dimensional അറേസാണ്. അപ്പം 2-dimensional അറേസ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 2-dimensional അറേ എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്പ്രെഡ്ഷീറ്റ് എടുക്കുവാണെങ്കിൽ അതിലെ റോ കോളം വർക്ക് ചെയ്യുന്ന പോലെയാണ് 2-dimensional അറേ വർക്ക് ചെയ്യുന്നത്. ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് മൾട്ടി ഡയമെൻഷണൽ അറേ ഇസ് ദി 2-dimensional അറേ. എ 2-dimensional അറേ ഈസ് ഇൻ എസൻസ് എ ലിസ്റ്റ് ഓഫ് 1-dimensional അറേ. ഹിയർ അറേ ഹാസ് 2 subscripts. അപ്പോൾ അറേക്ക് 2 subscripts ഉണ്ട് 2-dimensional അറേക്കകത്ത്. 1 subscript ഡിനോട്ട്സ് റോ ആൻഡ് അതർ കോളം. അപ്പം ഒന്നിന് റോ എന്നും അതിന് മറ്റേതിനെ നമ്മൾ കോളം എന്നുമാണ് പറയുന്നത്. ദ ഡിക്ലറേഷൻ ഓഫ് 2-dimensional അറേ എസ് എസ് ഫോളോസ്. അപ്പം ഒരു 2-dimensional അറേയുടെ ഡിക്ലറേഷനാണ് താഴെ തന്നേക്കുന്നത്. ഡേറ്റ ടൈപ്പ്, അറേ നെയിം, റോ സൈസ്, കോളം സൈസ്, ഇങ്ങനെയാണ് നമ്മളൊരു 2-dimensional അറേ ഡിക്ലെയർ ചെയ്യുന്നത്. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇൻറ്റിജർ വേരിയബിളിലുള്ള ഒരു അറേ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എം എന്ന് പറയുമ്പോൾ അറേയുടെ നെയിം, 10 എന്ന് പറയുന്നത് റോ സൈസും 20 എന്ന് പറയുന്നത് കോളം സൈസുമാണ്. ഹിയർ എം ഈസ് 2-dimensional അറേ നെയിം, 10 is ദ നമ്പർ ഓഫ് റോസ് ആൻഡ് 20 is ദ നമ്പർ ഓഫ് കോളംസ്. എ 2-dimensional അറേ വിച്ച് കണ്ടെയ്ൻസ് 3 rows ആൻഡ് 4 columns ക്യാൻ ഷോൺ അസ് ബിലോ. അപ്പം 3 rows 4 columnsമുള്ള ഒരു 2-dimensional അറേയാണ് അറേയായ എ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്.
ഇവിടെ കോളം 3 ഡയമെൻഷൻ, അതായത് 2 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ 3 കോളം ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. 3 കോളവുമുണ്ട്, അതുപോലെ 3 റോയുമുണ്ട്, അതുപോലെ തന്നെ 4 കോളംസുമുണ്ട്. അപ്പം അത് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഈ ഫിഗറിനകത്ത് പറയുന്ന പോലെ A00 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ കോളമായും കോളം 0 ആയും ഉള്ള ആദ്യത്തെ ഇത്, രണ്ടാമത്തേത് റോ 0 ഉം കോളം 1 ഉമായിട്ടുള്ള അടുത്ത ഡയമെൻഷൻ അറേ, അടുത്ത ഇൻഡെക്സ് A00 ഉം 2 ആയ ഇങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. ദസ് എവരി ഇലമെൻറ്റ് ഇൻ ദ അറേ ഈസ് ഐഡൻറ്റിഫൈ ബൈ ദ എലമെൻറ്റ് നെയിം ഓഫ് എ ഫോം A(i,j). അപ്പോൾ i എന്ന് പറയുന്നത് എന്താ, ഫസ്റ്റ് റോ സൈസും ആകും, j എന്ന് പറയുന്നത് കോളം സൈസും ആകും. വേർ A ഈസ് ദ നെയിം ഓഫ് ദ അറേ, i ആൻഡ് j ആർ സബ്സ്ക്രിപ്റ്റ്സ് ദാറ്റ് ആർ യൂണീക്കലി ഐഡൻറ്റിഫൈ ഈച്ച് എലമെൻറ്റ് ഇൻ A. അപ്പം നമ്മൾ ഓരോ എലമെൻറ്റിൻ്റെയും A എന്ന് പറയുന്ന അറേയുടെ ഓരോ എലമെൻറ്റിൻ്റെയും തിരിച്ചറിയുന്നത് A(i,j) വെച്ചിട്ടാണ്. ഇനി എങ്ങനെയാണ് ഒരു 2 ഡയമെൻഷണൽ അറേ ഇൻഷ്യലൈസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. മൾട്ടി ഡയമെൻഷണൽ അറേസ് ആർ ഇൻഷ്യലൈസ്ഡ് ബൈ സ്പെസിഫൈ ബ്രാക്കറ്റ്സ് വാല്യൂസ് ഫോർ ഈച്ച് റോ. ഫോളോവിങ് ഈസ് അൻ അറേ വിത്ത് 3 റോസ് ആൻഡ് ഈച്ച് റോ ഹാസ് 4 കോളംസ്. ഇപ്പം നമ്മൾ തന്നേക്കുന്ന ആ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. 3 റോസും ഉണ്ട്, 4 കോളംസും ഉണ്ട്. അപ്പം അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇൻഷ്യലൈസിങ് ഫോർ റോ ഇൻഡെക്സ് ബൈ 0. ആദ്യത്തെ റോ ഇൻഡെക്സ് ആണ് 0. 0 ലെ റോ ഇൻഡെക്സ് വാല്യൂസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തേത് റോ ഇൻഡെക്സ് ബൈ 1. രണ്ടാമത്തെ റോയെ ആണ് 4, 5, 6, 7 എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഇനി മൂന്നാമത്തെ എന്താ റോയെ ആണ് 3, 8, 9, 10, 11 എന്ന് പറഞ്ഞേക്കുന്നത്. ദ നെസ്റ്റഡ് ബ്രേസസ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ഇൻറ്റൻഡഡ് റോ വിച്ച് ആർ ഓപ്ഷണൽ. ദ ഫോളോവിങ് ഇൻസലൈസേഷൻ ഈസ് ഈക്വലൻ ടു പ്രീവിയസ് എക്സാമ്പിൾ. അപ്പം നമ്മൾ കൊടുത്തേക്കുന്ന ഇൻഡ് ഓഫ് എ ഓഫ് 3 ഓഫ് 4 ഇവിടെ ഒരു കേർലി ബ്രേസസിനകത്ത് ഓരോ സെറ്റും കൊടുത്തേക്കുന്ന പോലെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കുകയും ചെയ്യാം. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആൻ ഇലമെൻറ്റ് ഇൻ 2 ഡയമെൻഷനൽ അറേ ആസ് ആക്സസ്ഡ് ബൈ യൂസിങ് സബ്സ്ക്രിപ്റ്റ്സ് റോ ഇൻഡെക്സ് ആൻഡ് കോളം ഇൻഡെക്സ് ഓഫ് ദ അറേ. അപ്പം നമ്മൾ ഒരു 2 ഡയമെൻഷനൽ അറേയുടെ സബ്സ്ക്രിപ്റ്റ്സ് അറേ ആക്സസ് ചെയ്യുന്നത് അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് വെച്ചിട്ടായിരിക്കും. റോ ഇൻഡെക്സ് അതുപോലെ തന്നെ കോളം ഇൻഡെക്സ് അറേയിലെ കോളം ഇൻഡെക്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ അറേനെ ആക്സസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. A(2/3) എന്ന് പറയുമ്പോൾ എന്താ, 2 എന്ന് പറയുന്നത് റോയും 3 എന്ന് പറയുന്ന കോളത്തിലെയും വാല്യുവാണ്. ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് 4th element ആൻഡ് 3rd row ഓഫ് ദ അറേ. യു ക്യാൻ വെരിഫൈ ദ എബോവ് ഡയഗ്രാം. അപ്പം 4th element A(2/3) എന്ന് പറയുമ്പം രണ്ടാമത്തെ റോയിലെ 3rd element ആണ് വരുന്നത്. ലെറ്റ് അസ് ചെക്ക് ദ ബിലോ വെയർ വി ഹാവ് നെസ്റ്റഡ് ലൂപ്പ് ടു ഹാൻഡിൽ 2 ഡയമെൻഷണൽ അറേ. അപ്പം നെസ്റ്റഡ് ലൂപ്പിനകത്ത് എങ്ങനെയാണ് 2 ഡയമെൻഷണൽ അറേയെ ഹാൻഡിൽ ചെയ്തേക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആൻ അറേ വിത്ത് 5 റോസ് ആൻഡ് 2 കോളംസ്. അപ്പോൾ ഇവിടെ തന്നേക്കുന്ന എക്സാമ്പിളിനകത്ത് 5 റോ, റോ എന്ന് പറയുമ്പോൾ അറിയാം നേരെയുള്ളത് റോയും, കോളം എന്ന് പറയുന്നത് അറിയാമല്ലോ രണ്ടെണ്ണം ഉള്ളത്. അപ്പം ഇൻഡ് ഓഫ് 5/2 എന്ന് പറയുമ്പോൾ 5 റോ കാണും. ഇതിനകത്തും അതുപോലെ തന്നെ 5 റോ എടുത്തിട്ടുണ്ടല്ലേ, 0, 1, 2, 3, 4 അങ്ങനെ 5 റോയും. കോളം എന്ന് പറയുമ്പോൾ എത്രയാണ്, 1 എലമെൻറ്റേ വരുന്നുള്ളൂ അല്ലേ, 2 എലമെൻറ്റേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് 0, 0 1, 2 2, 4, 3, 6, 4, 8 എന്ന് കൊടുത്തേക്കുന്നത്. അപ്പം ഇത് തന്നേക്കുന്ന എക്സാമ്പിൾ 5 റോസും 2 കോളംസുമുള്ള ഒരു അരയുടെ എക്സാമ്പിളാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഒരു 2 ഡയമെൻഷനൽ അറേ ഇൻഷ്യലൈസ് ചെയ്ത് ഡിക്ലെയർ ചെയ്ത് ഇൻഷ്യലൈസ് ചെയ്തേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഔട്ട്പുട്ട് ഈച്ച് അറേ എലമെൻറ്റ് വാല്യൂ, ഫസ്റ്റ് 1 i=0 എന്ന് കൊടുക്കുന്നത് റോയുടെ ഇൻഡെക്സിന് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. i<5). അപ്പം നമ്മൾ കൊടുത്തേക്കുന്ന റോയുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 5 ആണ്, അതുകൊണ്ടാണ് i<5 എന്ന് ഇവിടെ കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് i++ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് j=0 എന്ന് പറയുമ്പോൾ എന്താ, കോളത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ ഫോർ ലൂപ്പിനകത്ത് അത് കൊടുത്തേക്കുന്നത്. j<2 എന്ന് പറയുമ്പോൾ നമ്മൾ 2 കോളമേ കൊടുത്തിട്ടുള്ളൂ, അപ്പോൾ 2 കോളം ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്താൽ മതി. പിന്നെ j യുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. പ്രിൻ്റ്
എ ഓഫ് പേഴ്സൻറ്റേജ് ദി പേഴ്സൻറ്റേജ് ഡി ഈക്വൽ ടു പേഴ്സൻറ്റേജ് ഡി ഐ ജെ എ ഓഫ് ഐ ജെ. അപ്പം എ ഓഫ് ഫസ്റ്റ് പേഴ്സൻറ്റേജ് ഡി എന്ന് കൊടുത്തേക്കുന്നത് ഐയുടെ വാല്യൂ നമ്മൾ ആദ്യമേ സീറോ ആയ അല്ലേ, പിന്നെ ജെയുടെ വാല്യൂവും ആദ്യമേ സീറോ ആയ. അപ്പം ആദ്യത്തെ ഇലമെൻറ്റിനെ പ്രിൻറ്റ് ചെയ്യിക്കാൻ സീറോ സീറോ എന്ന് കൊടുക്കുന്നു. പിന്നെ നമ്മൾ കൊടുത്തേക്കുന്ന ഈക്വൽ ടു, ഇവിടെ ഫുൾ കോളനാട്ടോ വന്നേക്കുന്നത്, ഇവിടെ ഈക്വൽ ടു ആയിരുന്നു വരേണ്ടത്, ഇവിടെ ഫുൾ കോളനാണ് വന്നേക്കുന്നത്. ഔട്ട്പുട്ട് നോക്കിക്കേ, ഫുൾ കോളനാണ് ഇവിടെ വന്നേക്കുന്നത്. നമ്മൾ കൊടുത്തേക്കുന്ന പ്രിൻ്റ് എഫിനകത്ത് ഈക്വൽ ടു ആണ് കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒന്നെങ്കിൽ രണ്ടിടത്ത് ഒരുപോലെ ഇടാൻ ശ്രദ്ധിക്കണം. പിന്നെ ഐ ചെയ്യുന്ന കൊടുത്തേക്കുന്നത് നമ്മുടെ റോയുടെ വാല്യൂവും കോളത്തിൻ്റെ വാല്യൂവും പ്രിൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ എ ഓഫ് ഐ ജെ എന്ന് പറയുമ്പം ആ വാല്യൂ ആ അരേ എലമെൻറ്റിനെയാണ് കൊടുത്തേക്കുന്നത്. അരേ എലമെൻറ്റ് ഫസ്റ്റ് സീറോയാ, നെക്സ്റ്റ് വരുമ്പോഴത്തേനും സീറോ, മൂന്നാമത്തേത് വണ്ണ്, നാലാമത്തേത് ടൂ. അങ്ങനെ നമ്മൾ ഫൈവ് റോസും ടു കോളംസിനുള്ള വാല്യൂസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് മെട്രിസസ് ആഡ് ചെയ്യുന്നതിനുള്ള ഒരു പ്രോഗ്രാമാണ്. ഇപ്പോൾ രണ്ട് മെട്രിസ് ആഡ് ചെയ്യണമെങ്കിൽ അറിഞ്ഞിരിക്കുക, രണ്ട് മെട്രിസസിൻ്റെയും കോളവും റോയും ഈക്വലാണെങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് മെട്രിസസ് തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം മെട്രിസസ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും, ടു ബൈ ടു കോളവും റോയും വരുന്നതിനെയാണ് നമ്മൾ മെട്രിസസ് എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും തന്നെ മാത്സ് പഠിച്ചവരായിരിക്കും, പ്ലസ് ടു മാത്സ് പഠിച്ചവരായിരിക്കും. അപ്പം മെട്രിസ് എന്താണെന്ന് നമ്മൾ ചെറു ക്ലാസ് തൊട്ട് തന്നെ പഠിക്കുന്നതാണ്. അപ്പം രണ്ട് മെട്രിസസ് ആഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പം രണ്ട് മെട്രിസ് ആഡ് ചെയ്യണമെങ്കിൽ രണ്ട് മെട്രിസസിൻ്റെയും റോയും കോളവും ഈക്വലായിരിക്കണം. അപ്പോൾ ഇവിടെ തന്നേക്കുന്ന പ്രോഗ്രാമിനകത്ത് ഫസ്റ്റ് വണ്ണ് ഓർഡർ ഓഫ് ഫസ്റ്റ് മെട്രിസ്, ഫസ്റ്റ് മെട്രിസിൻ്റെ ഓർഡർ കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഓർഡർ കൊടുക്കുമ്പം എത്ര റോയുണ്ട്, കോളമുണ്ട്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഇതിന് അതിനാണ് നമ്മൾ സ്കാൻ ഓഫ് പേഴ്സൻറ്റേജ് ഡി പേഴ്സൻറ്റേജ് ഡി എന്ന് കൊടുത്തേക്കുന്നത്. ഒന്ന് റോയെ സൂചിപ്പിക്കുന്നതും ഒന്ന് കോളത്തിനെ സൂചിപ്പിക്കുന്നതും. ഇപ്പോൾ ടു ബൈ ടു മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ ടു ടു അങ്ങനെയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് പ്രിൻറ്റഫിനകത്ത് എൻ്റർ ദ ഓർഡർ ഓഫ് സെക്കൻഡ് മെട്രിക്സ്, അപ്പോൾ സെക്കൻഡ് മെട്രിക്സിൻ്റെ ഓർഡറാണ് രണ്ടാമത്തെ പ്രിൻറ്റഫിനകത്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ സ്കാനഫിനകത്ത് നമ്മൾ വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ പേഴ്സൻറ്റേജ് ഡി പേഴ്സൻറ്റേജ് ഡി ആംബസൻ്റ് എം ആംബസൻ്റ് എൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോയും കോളത്തിനെയാണ് കറസ്പോണ്ടിങ് ആയിട്ട് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് കമ്പയർ ചെയ്യാനുണ്ട്. ഇഫ് എം ഈസിക്വൽ ഡബിൾ ഈക്വൽ ടു പി, ആദ്യത്തെ മെട്രിക്സിൻ്റെ റോയും സെക്കൻഡ് മെട്രിക്സിൻ്റെ റോയും ഈക്വലാണോ, അതുപോലെ തന്നെ ആദ്യത്തെ മെട്രിക്സിൻ്റെ കോളവും സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളവും ഈക്വലാണെങ്കിൽ മാത്രമേ നമുക്ക് ടു മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുള്ള കോഡാണ് ആദ്യമേ ചോദിച്ചേക്കുന്നത്. എങ്കിൽ പ്രിൻ്റ് എഫ് അടുത്തതിനകത്ത് മെട്രിക്സ് ക്യാൻ ബി ആഡഡ്, നമ്മുടെ മെട്രിക്സ് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രിൻ്റ് എഫ് എൻ്റർ ദ എലമെൻറ്റ് ഓഫ് മെട്രിക്സ്, അപ്പോൾ ആദ്യത്തെ മെട്രിക്സിൻ്റെ എലമെൻറ്റിനെ എൻ്റർ ചെയ്യാൻ വേണ്ടിയാണ് ആ പ്രിൻ്റ് എഫ് അടുത്ത പ്രിൻ്റ് എഫ് കൊടുത്തേക്കുന്നത്. രണ്ട് ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഫോർ ഐ ഈസ് ഈക്വൽ ടു സീറോ, ഐ ലെസ് ദാൻ പി, ഐ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പം നമ്മുടെ ആദ്യത്തെ മെട്രിക്സിൻ്റെ റോയെയും, അതുപോലെ തന്നെ ഫോർ ജെ ഈസ് ഈക്വൽ ടു സീറോ, ജെ ലെസ് ദാൻ ക്യൂ, ജെ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പം സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. സ്കാൻ ഓഫ് പേഴ്സൻറ്റേജ് ഡി എ ഓഫ് ഐ ജെ എന്ന് പറയുമ്പം നമ്മൾ കൊടുക്കുന്ന എലമെൻസിനെ ആഡ് ചെയ്യാൻ വേണ്ടിയാണ്, നമുക്ക് എന്താ കീബോർഡിൽ നിന്ന് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സ്കാൻ ഓഫ് ഫംഗ്ഷനുകൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത പ്രിൻ്റ് എഫ് എൻ്റർ ദ മെട്രിക്സ് ഓഫ് ബി, നമ്മൾ എയ്ക്കകത്ത് ആഡ് ചെയ്ത പോലെ തന്നെ സെയിം പ്രോസസ്സ് തന്നെയാണ് മെട്രിക്സ് ബിക്കകത്ത് നടക്കുന്നത്. പിന്നീട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എന്താ, രണ്ട് മെട്രിക്സുകളിലെ വാല്യൂസ് എലമെൻസ് നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ സം കാണണമെങ്കിൽ എന്താ, രണ്ടും ഫോർ ഐ ഈസിക്വൽ ടു സീറോ, നമ്മൾ എന്താ റോയുടെയും കോളത്തിൻ്റെയും വാല്യൂ പ്രിൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ രണ്ട് ഫോർ ലൂപ്പ് കൊടുത്തേക്കുന്നത്.
പിന്നെ സി ഓ ഫൈവ് ജെ എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ മെട്രസ്സായ എ ഓ ഫൈവ് ജെയും രണ്ടാമത്തെ മെട്രസ്സായ ബി ഓ ഫൈവ് ജെയും തമ്മിൽ ആഡ് ചെയ്തിട്ട് വാല്യൂസിനെ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് നമ്മൾ സി ഓ ഫൈവ് ജെ എന്ന് പറയുന്ന അത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ വാല്യൂ ആഡ് ചെയ്തത് പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അടുത്ത ഫോർ ലൂപ്പ് മെയിനായിട്ടും ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു മെട്രിക്സ് ആഡ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അറേ ഓപ്പറേഷൻസ്, അപ്പോൾ അറേ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പം നമുക്ക് അറേ സോർട്ട് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അറേയിലെ എലമെൻസിനെ സെർച്ച് ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് അറേ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അറേ ഓപ്പറേഷനുള്ള പ്രോഗ്രാമാണ് ഇവിടെ രണ്ട് എണ്ണം കൊടുത്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സൈസ് ഓഫ് ദ അറേ എൻറ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻറ്റർ ദ നമ്പേഴ്സ്, നമ്മൾ നമ്പേഴ്സ് അതുപോലെ തന്നെ എൻറ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സ്കാൻ ഓഫ് പേഴ്സൻറ്റേജ് ഡി നമ്പർ ഓഫ് ഐ എന്ന് പറയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് എലമെൻസിനെ അറേ എലമെൻസിനെ ആഡ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് സ്കാൻ ഓഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്കാൻ ഓഫ് പേഴ്സൻറ്റേജ് ഡി ആംബസൻറ്റ് എൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അറേയുടെ സൈസിനെ എൻറ്റർ ചെയ്യാൻ വേണ്ടിയാണ് ആ സ്കാൻ ഓഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കൊടുത്തേക്കുന്ന രണ്ട് ഫോർ ലൂപ്പുകൾ, ഫോർ ലൂപ്പ് ഇപ്പോൾ നമ്മൾ ഒരു അറേ സോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമേ രണ്ട് എലമെൻസിനെ കമ്പയർ ചെയ്യും അല്ലേ, അടുത്തടുത്തിരിക്കുന്ന രണ്ട് എലമെൻസിനെ കമ്പയർ ചെയ്യണം. അതിനുവേണ്ടിയാണ് ഫോർ ഐ സിക്കൽ ടു സീറോ, ഐ ലെസ് ദാൻ എൻ പ്ലസ് പ്ലസ് ഐയും, അതുപോലെ തന്നെ ഫോർ ജെ സിക്കൽ ടു ഐ പ്ലസ് വൺ. അപ്പം അടുത്തടുത്ത രണ്ട് എലമെൻസ് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. ആദ്യത്തെ വാല്യൂ സീറോ ആകുമ്പം അടുത്ത അറേയുടെ എലമെൻറ്റ് ഐ പ്ലസ് വൺ എന്ന് പറയുമ്പം അടുത്ത ലൊക്കേഷനിലുള്ള എലമെൻറ്റിനെ കമ്പയർ ചെയ്യാൻ വേണ്ട. അപ്പം ഫസ്റ്റ് സീറോ എന്ന് പറയുന്നത് ആദ്യത്തെ ഇൻഡെക്സിലുള്ള വാല്യൂ ആണ്, അറേ ഇൻഡെക്സിലുള്ള വാല്യൂ ആണ് ഫോർ ഐ സിക്കൽ ടു സീറോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുമ്പോൾ ജെ സിക്കൽ ടു ഐ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ സീറോയുടെ തൊട്ടടുത്ത് കിടക്കുന്ന നെക്സ്റ്റ് വണ്ത് പൊസിഷനിലെ വാല്യൂസ്, അങ്ങനെ രണ്ട് പൊസിഷനിലെ വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഇവിടെ നോക്കിക്കേ പ്രോഗ്രാം തന്നിട്ടുണ്ട്. ഇഫ് നമ്പർ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ജെ ആണോ എന്ന് നോക്കുന്നു. ഇപ്പോൾ നമ്പർ ഓഫ് ഐ ജെയെക്കാട്ടിലും വലുതാണോ നമ്പർ ഓഫ് ഐ എന്ന് നോക്കുന്നു. ആദ്യത്തെ എലമെൻറ്റ് സെക്കൻഡ് എലമെൻറ്റിനെക്കാട്ടിലും വലുതാണെങ്കിൽ അത് നമ്പർ ഓഫ് ഐ എന്ന് പറയുന്നത് എയ്ക്കകത്തോട്ട് അസൈൻ ചെയ്യുന്നു. പിന്നെ നമ്പർ ഓഫ് ജെയുടെ വാല്യൂ നമ്പർ ഓഫ് ഐക്കകത്തോട്ട് കൊടുക്കുന്നു, പിന്നെ നമ്പർ ഓഫ് ജെയുടെ വാല്യൂ എയ്ക്കകത്തോട്ട് കൊടുക്കുന്നു. അപ്പോൾ രണ്ട് വാല്യൂസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രോഗ്രാം നമ്മൾ കൊടുക്കുന്നത്. പിന്നെ സോർട്ട് ചെയ്തേക്കുന്ന എലമെൻസിനെ നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടതുണ്ട്, അതിനുവേണ്ടിയാണ് അടുത്ത ഫോർ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സോർട്ട് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഐയുടെ വാല്യൂ എയിലേക്ക് ആദ്യമേ അസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഐക്കകത്ത് ഇപ്പം വാല്യൂ ഇല്ല, അപ്പോൾ നമ്മൾ എന്താ നമ്പർ ഓഫ് ജെയുടെ വാല്യൂ നമ്പർ ഓഫ് ഐയിലേക്ക് കൊടുക്കുന്നു. പിന്നെ എന്താ എയിലെ വാല്യൂ, എയിലിപ്പോൾ ആദ്യമേ കൊടുത്തത് നമ്പർ ഓഫ് ഐയിലെ വാല്യൂ ആയിരുന്നു, ആ എയിലെ വാല്യൂ നമ്പർ ഓഫ് ജെയിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്തിനാ അടുത്ത എലമെൻ്റ് ആഡ് ചെയ്യുമ്പോൾ ഈ ഐയും ജെയുമായിട്ട് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ കോഡ് എഴുതി കൊടുക്കുന്നത്. ഇപ്പോൾ അടുത്ത എലമെൻറ്റ് വന്നു കഴിയുമ്പം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജെയിലെ എലമെൻറ്റും നമ്പർ ഓഫ് ഐയിലെ എലമെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് കമ്പയർ ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ പിന്നെയും വലുതാണെങ്കിൽ അത് ജെയിലേക്ക് ഇടുന്നു. അങ്ങനെയാണ് സോർട്ടിങ് നടക്കുന്നത് ഇവിടെ. ഇനി നമുക്ക് ഒരു അറേയിലെ എലമെൻസിനെ സെർച്ച് ചെയ്യുന്നതിനുള്ള ഒരു പ്രോഗ്രാം എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു അറേയുടെ എലമെൻറ്റിനെ സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ മിഡിലെസ്റ്റ് എലമെൻറ്റ് സെർച്ച് ചെയ്യുന്ന എലമെൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുവാണ് ഈ പ്രോഗ്രാമിനകത്ത് ചെയ്യുന്നത്. ഫസ്റ്റ് വേണ്ട നമ്മൾ അറേയുടെ സൈസ് എൻറ്റർ ചെയ്യുന്നു, അതുപോലെ തന്നെ അറേ എലമെൻറ്റ്സ് എൻറ്റർ ചെയ്യുന്നു. പിന്നെ ഒരു എൻറ്റർ ദ എലമെൻറ്റ് വി സെർച്ച്ഡ്, ഏത് എലമെൻ്റ് ആണോ സെർച്ച് ചെയ്യേണ്ടത് അതിനെ നമ്മൾ കീ എലമെൻ്റായിട്ട് കാണുന്നു. ഫസ്റ്റ് ലോ ഈസിക്കൽ ടു സീറോ എന്ന് പറയുമ്പം അരയുടെ ഫസ്റ്റ് ഇൻഡെക്സ് ആണ് ലോ ഈസിക്കൽ ടു സീറോ. നെക്സ്റ്റ് ഹൈ ഈസിക്കൽ ടു സൈസ് മൈനസ് വൺ എന്ന് പറയുമ്പം ഏറ്റവും അവസാനത്തെ എലമെൻ്റാണ്. പിന്നെ ലോ ഗ്രേറ്റർ ദാൻ ഈസിക്കൽ ടു ഹൈ ആണോ, ലോയുടെ വാല്യൂ
ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹൈ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ലോ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ എലമെൻ്റാണ് അല്ലേ, ഹൈ എന്ന് പറയുന്നത് ഏറ്റവും ലാർജസ്റ്റ് എലമെൻ്റ്. അപ്പോൾ ലോയുടെ എലമെൻറ്റിനെക്കാട്ടിലും വലുതാണോ ഹയസ്റ്റ് എലമെൻ്റ് എന്ന് നോക്കുന്നുണ്ട്. പിന്നെ എന്താ ചെയ്യുന്നത്, മിഡില്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എലമെൻറ്റും അവസാനത്തെ എലമെൻറ്റും ഇൻഡെക്സും കൂടെ ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ ടു. ഇപ്പം ലോ എന്ന് പറയുന്നത് സീറോയും ഇപ്പം 9 ഇൻഡെക്സ് ഉള്ളതാണെങ്കിൽ ഹൈ എന്ന് പറയുന്നത് 9 ഡിവൈഡഡ് ബൈ ടു കൊടുത്ത് നമുക്ക് മിഡിൽ ഇൻഡെക്സ് കിട്ടും. അപ്പം മിഡിൽ ഇൻഡെക്സും ഈ കീ എലമെൻറ്റ് ആയിട്ട് ഈക്വൽ ആണെങ്കിൽ നമ്മുടെ സെർച്ച് സക്സസ്ഫുൾ ആണ്. അല്ലാത്ത കേസിൽ നമ്മൾ നോക്കുന്നുണ്ട് ആ കീ എലമെൻറ്റിനെക്കാട്ടിലും ചെറുതാണോ മിഡിൽ എലമെൻറ്റ് എങ്കിൽ ഹൈ എന്ന് പറയുന്നതിനകത്തോട്ട് മിഡ് -1 മിഡിൽ എലമെൻറ്റിൻ്റെ വാല്യൂ 1 കുറയ്ക്കുന്നു. അപ്പോൾ കീ എലമെൻ്റ് എന്ന് പറയുന്നത് മിഡിനെക്കാട്ടിലും 1 അതിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് മിഡിലിനെക്കാട്ടിലും 1 ഹൈ എന്ന് പറയുന്നതിലേക്ക് മിഡ് -1. അപ്പം നമുക്കെന്താ, അത് കഴിഞ്ഞിട്ടുള്ള വാല്യൂസിനെ സെർച്ച് ചെയ്താൽ മതി അല്ലേ. അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്. അല്ലാതെ വരുന്ന കേസിൽ ലോ എന്ന് പറയുന്നത് മിഡ് +1 എന്ന് കൊടുക്കും. പിന്നെയും എന്താ, ഈ ഐട്രേഷൻ നടക്കും. ആദ്യമേ നമ്മൾ കൊടുത്തേക്കുന്ന ഇൻഡെക്സ് വെച്ച് പിന്നെയും ഐട്രേഷൻ കൊടുക്കും, ലോ +(high)/2 എന്ന്. എന്നിട്ട് ആ ഒരു മിഡിലെസ്റ്റ് എലമെൻറ്റിനെ കണ്ടുപിടിക്കും. ആ മിഡിലെസ്റ്റ് എലമെൻറ്റ് നമ്മുടെ കീ എലമെൻറ്റുമായിട്ട് ഈക്വൽ ആണെങ്കിൽ നമ്മുടെ സെർച്ച് സക്സസ്ഫുൾ ആകും. ഇപ്പം എവിടം വരെയാണോ ഈ സെർച്ച് സക്സസ്ഫുൾ ആവുന്നത് അത്രയും വരെ ഈ ലൂപ്പ് വൈൽഡ് ലൂപ്പ് വർക്ക് ചെയ്യും.